ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ ഇഞ്ചിയും ഈന്തപ്പഴവും കൊണ്ട് നല്ല ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ പാനിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ഇഞ്ചി ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 100 ഗ്രാം ഇഞ്ചി ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തേക്കുവാ. ഞാനിപ്പോൾ ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തതേത്, അല്ലെങ്കിൽ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി 3 ടേബിൾ സ്പൂൺ, ഇതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ 6 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെ നിറമൊക്കെ ഒന്ന് മാറണം, ചെറിയൊരു ഗോൾഡൻ കളറാകണം. പച്ചമുളകൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് മൊരിയണം, അതുവരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇഞ്ചിയുടെ വെയിറ്റ് 100 ഗ്രാം പറഞ്ഞത് അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കഴിഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ്. ഇതിപ്പോൾ 100 ഗ്രാം ഉണ്ട്. ഇത്രയും മതി. കുറച്ച് നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഒരുപാടങ്ങ് കളർ മാറ്റണ്ട, ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി ഒന്നിളക്കി കൊടുക്കാം. പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കുക. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 150 ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുക. ഈന്തപ്പഴം ഞാനൊന്ന് കഴുകിയായിരുന്നു. കഴുകി കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് ടിഷ്യൂ വെച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്തത്. ഒരുപാടങ്ങ് വെള്ളത്തോടെ ഇടരുത്. ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കുന്നത്, ഇതിട്ട് കൊടുക്കുക. ഈന്തപ്പഴം ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ 1-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റുക. ഇതിപ്പോൾ 1-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഞാൻ 50 ഗ്രാം പുളി 2 കപ്പ് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുത്തതായിട്ട്, അതായത് 500 ml വെള്ളത്തിൽ ഇത് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. കൂട്ടത്തിൽ ഇതിലോട്ട് 1/4 ടീസ്പൂൺ വറുത്ത് പിടിച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല ഇട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ. മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിടാം. അപ്പോൾ ആ സമയത്തിൽ ഈ ചേർത്തിരിക്കുന്നതൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആകും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കിയും കൊടുക്കണം. ഇതിപ്പോൾ 1-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. കുറച്ചും കൂടെയൊക്കെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 100 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്ത് അതായത് ഇനി ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കുക. ഇത് തിളച്ച് നല്ലതായിട്ടൊന്ന് കുറുകി വരണം. തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. മീഡിയത്തിനെക്കാട്ടിൽ ശകലം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിയും കൊടുക്കണം. അപ്പോൾ ഇതിൽ ഇഞ്ചി നിറയെ ഉള്ളത് കൊണ്ട് നല്ലൊരു ഫ്ലേവറാണ്. ഇതിപ്പോൾ കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. സമയത്ത് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുക. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കാകും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഇഞ്ചി ഈന്തപ്പഴം അച്ചാറേത്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ മാത്രമല്ല ബിരിയാണിയുടെ കൂട്ടത്തിൽ വേണമെങ്കിലും കഴിക്കാം. കഞ്ഞിയുടെ കൂട്ടത്തിൽ ഒക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇരിക്കും തോറും ആ ടേസ്റ്റ്. ആറിക്കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ക്ലീൻ ആയിട്ട് ഉണങ്ങിയ എയർടൈറ്റായിട്ടുള്ള ബോട്ടിലിട്ട്, അതായത് ഗ്ലാസ് ബോട്ടിലിട്ട് അടച്ച് സൂക്ഷിച്ചാൽ മതി. ഫ്രിഡ്ജിലൊക്കെ വെക്കുവാണെങ്കിൽ 3-4 വർഷം വരെ കേടുകൂടാതിരിക്കും. അതുപോലെ നിങ്ങൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ വെള്ളമയം ഉള്ള സ്പൂണൊന്നും ഇടുകയേ ചെയ്യരുത്. ഞാനിതങ്ങനെ വെളി വെച്ചിട്ടില്ല. ഒരു 4 ദിവസമൊക്കെ വെളി വെച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. ഇരിക്കും തോറും ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ നല്ലതായിട്ട് ഇറങ്ങും. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.